नमस्कार स्वर्ण कड़म ऊरालुंग विषयवे संस्थान सरकार नाम कर्कारी कूड़ा विमर्श प्रतिपक्ष रमेश चल वाली पकुन पक्षे आरोप तनिके वो चल नेप कूड़कयू अल शक्त तेलीवान आरमु एम एल वीणा जोर्ज नियम सभी पर स्वर्ण कड़े प्रति आय स्वप्न सुरेश भ नर्म संभाषण प्रतिपक्ष नेता रमेश चल आरमु एम एल कूड़िया वीणा जोर्ज पर स्पीकर प्रतिपक्ष आरोप संस्थान सरकार भरण मिवल राज्यूल जेल कॉर्ड प्रतिपक्ष वीणा जोर्ज कुछ नाल वर्षकाल दिवस रो मूनो वट वार्ता सी सरकार विमर्श പ്രതിപക്ഷ നേതാവിനെ മാറ്റി വേറൊരാളെ പ്രതിഷ്ഠിക്കുന്ന ലാഘവത്തോടെയാണ് പ്രമേയം അവതരിപ്പിച്ചത് സ്പീക്കർക്കെതിരെ എം ഉമ്മർ ഉന്നയിച്ച ആരോപണങ്ങളിൽ അദ്ദേഹത്തിന് തന്നെ വിശ്വാസമില്ല അടിസ്ഥാനമില്ലാതെ സ്വാർത്ഥലാഭത്തിനു വേണ്ടി സഭയെ കളങ്കപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് പ്രമേയം അവതരിപ്പിച്ചത് ചെന്നിത്തല ആഭ്യന്തര മന്ത്രിയായിരിക്കെ 145 കോടിയുടെ പദ്ധതി ടെൻഡർ ഒഴിവാക്കി ഊരാലുങ്കലിനെ ഏൽപ്പിക്കാൻ എഴുതിയ കത്തും വീണ ജോർജ് ഉയർത്തി കാട്ടുകയുണ്ടായി 2018 सभा टीवी ബന്ധപ്പെട്ട മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിച്ചിരുന്നു സഭാ ടിവി പ്രവർത്തനം തുടങ്ങിയ ഉടൻ പ്രതിപക്ഷ നേതാവിന്റെ അഭിമുഖം ഉടൻ എടുക്കണമെന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് വിളിയും വന്നു രാജ്യത്തെ ധ്വംസിക്കപ്പെടുകയും ആശയ സംവാദത്തിനുള്ള സാഹചര്യം ഇല്ലാതാക്കുമ്പോഴും അതിനെ പ്രതിരോധിക്കാനാണ് ഫെസ്റ്റിവൽ ഓഫ് ഡെമോക്രസി നടത്തിയത് അന്നതിനെ പ്രതിപക്ഷം പ്രകീർത്തിച്ചു കേന്ദ്ര ഏജൻസികളെ കാട്ടി കേരളത്തിലെ ഇടതുമുന്നണിയെ വിരട്ടാമെന്ന് കരുതേണ്ടയെന്നും വീണ ജോർജ് പറഞ്ഞിരുന്നു സംശയത്തിന് അതീതമായി विवाद व्यक्ति भंगं निर्भाग्यक विविध पराचर्यन आक्षेपे तलिकयापीकर स्थान विश्वास संरक्ष പ്രമേയത്തെ അനുകൂലിക്കുന്നുവെന്നും മോൻസ് ജോസഫ് പറഞ്ഞിരുന്നു മാറുന്ന കാലത്തോട് ചേർന്നു നിന്നത് തെറ്റാണോ ഭരണഘടനാ സ്ഥാപനങ്ങൾ വെല്ലുവിളി നേരിടുമ്പോൾ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുക ലക്ഷ്യമിട്ട് നടത്തിയ പ്രവർത്തനങ്ങൾ തെറ്റാണോ നിയമസഭയ്ക്ക് ബദൽ മാധ്യമം ഉണ്ടാക്കിയത് തെറ്റാണോ എന്നും ശ്രീരാമകൃഷ്ണനും ചോദിക്കുകയുണ്ടായി അത് തെറ്റാണെങ്കിൽ ആ തെറ്റ് അംഗീകരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു രമേശ് ചെന്നിത്തല കെഎസ്യു നേതാവിൽ നിന്നും വളർന്നിട്ടില്ല ആരോപണങ്ങൾക്ക് യുക്തിരഹിതമാണ് അഴിമതി ആരോപണം പണി നിർത്തുമെന്നും ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു ഈ വാദ പ്രതിവാദങ്ങൾക്കെല്ലാം വെട്ടിലാകുന്നത് പ്രതിപക്ഷം തന്നെയാണ് എന്തായാലും ഇതോടെ താൻ ഉന്നയിച്ച അല്ലെങ്കിൽ 24 മണിക്കൂറും മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞ ചെന്നിത്തലയുടെ വാ അടഞ്ഞു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു സ്വർണ്ണക്കടത്തും ഊരാലുങ്കൽ ഇടപാടും ഒക്കെ തനിക്കെതിരെയാണ് വന്നിരിക്കുന്നതെന്ന് ഉറപ്പായി കഴിഞ്ഞു കോൺഗ്രസ്സിൽ തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ നടക്കുമ്പോൾ ഇത്തരമൊരു വാദം ഉയർന്നു വരുന്നത് തീർത്തും കേരളത്തിലെ പ്രതിപക്ഷത്തിന് മറികടക്കാനാകുമോ എന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു